ഒന്നര വർഷത്തിനു ശേഷം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാലയങ്ങളും നാളെ മുതൽ അധ്യയനം ആരംഭിക്കുകയാണ്. അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് സർക്കാർ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. ഒരു പക്ഷേ ഒരു സ്കൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉത്സവ സമാനമാണ് അവിടുത്തെ അവസ്ഥ. അവസാനഘട്ട മിനുക്കുപണിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിന് സമീപമുള്ള വെട്ടുറോഡിലുള്ള സെൻ്റ് ആൻ്റണീസ് LP സ്കൂളിലാണ്. ഈ സ്കൂളിൽ എന്തൊക്കെയാണ് അവസാനഘട്ട മിനുക്കുപണികൾ നടക്കുന്നത്, വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ഏത് തരത്തിലാണ് ഒരുങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് സെൻ്റ് ആൻ്റണീസ് സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിലാണ്. എന്തൊക്കെയാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും ഏതൊക്കെ തരത്തിലാണ് ഒരു ക്ലാസ് റൂമിനപ്പുറം കുട്ടികളെ വല്ലാത്തൊരു മാനസികമായിട്ടും അല്ലെങ്കിൽ നയന മനോഹരമായിട്ടും വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പിന്നിൽ കാണുന്ന ഓരോ ദൃശ്യങ്ങൾ കാണുമ്പോൾ, അതായത് കാർട്ടൂൺ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാണെങ്കിലും അല്ലെങ്കിൽ പഴയ ബാലരമ, ടോം ആൻഡ് ജെറി ഉൾപ്പെടെയുള്ള ഏത് തരത്തിലുള്ള കുട്ടികളെ സ്വാധീനിച്ചിട്ടുള്ള എല്ലാത്തരം കഥാപാത്രങ്ങളെയും ഈ ചുവരുകളിലും ബോർഡുകളിലും എല്ലായിടത്തും ആലേഖനം ചെയ്ത് അവർക്ക് ഒരുപക്ഷെ ക്ലാസ് റൂമിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് അവർ എത്തിപ്പെട്ട ഒരു അനുഭവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ വന്ന് കയറുമ്പോൾ തന്നെ ഒരു ക്ലാസ് മുറിക്കകത്ത് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുതന്നെ ഒരു പക്ഷേ ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവൻ കുറേ കാലത്തിന് ശേഷം ക്ലാസ് മുറികളിലേക്ക് വരുമ്പോൾ അവനൊരു പ്രത്യേക അനുഭവം ഉണ്ടാകും. ഒരു പക്ഷേ ക്ലാസ് മുറിയിൽ വീടുകളിൽ നിന്ന് ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ ഒരു തരത്തിലുള്ള അപരിചിതത്വം അവൻ ഉണ്ടാകാത്ത തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ക്ലാസ് മുറിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സെൻ്റ് ആൻ്റണീസിലെ ഈ ക്ലാസ് മുറികളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരുപാട് സജ്ജീകരണങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കിക്കാണാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് സെൻ്റ് ആൻ്റണീസ് LP സ്കൂളിലെ 4-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ക്ലാസ് റൂം ഒരുക്കിയിരിക്കുന്ന ഒരു സജ്ജീകരണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു തരത്തിലുള്ള ആശങ്കകളും രക്ഷിതാക്കൾക്ക് വേണ്ട. അധ്യാപകർ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ അപ്പാടെ പാലിച്ചുകൊണ്ട് എല്ലാത്തര ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ലാസ് റൂം നിങ്ങളൊന്ന് പരിശോധിച്ചാലും കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ചെയറുകൾ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കിയാൽ തന്നെ കൃത്യമായി മനസ്സിലാകും. അതായത് സോഷ്യൽ ഡിസ്റ്റൻസ് കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരു കുട്ടി ഇരിക്കുന്നതും അതിൻ്റെ അടുത്ത കുട്ടിക്ക് വേണ്ടി ചെയർ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനം തന്നെ നോക്കുമ്പോൾ ഒരു തരത്തിലും കുട്ടികൾ തമ്മിൽ ഒരു അടുത്തിരിക്കേണ്ടതയോ അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് കൃത്യമായി ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ചെയറുകളെല്ലാം ഉറപ്പുവരുത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ കുട്ടികൾ ക്ലാസ് മുറികളിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കേണ്ട സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ക്ലാസ് മുറികളിൽ തന്നെ ഇതിനോടകം സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ടേബിളുകളാണ്. ഓരോ കുട്ടികൾക്കും ഇരിക്കാൻ പ്രത്യേകം വിഭജിച്ചിട്ടുണ്ട്. അതായത് ഒരു കുട്ടികൾക്ക് ഇരിക്കുന്നതിൻ്റെ കറക്റ്റ് നടുവിൽ ചെറിയൊരു ബോർഡ് ഉപയോഗിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോൺടാക്റ്റ് വരാത്ത തരത്തിൽ തന്നെ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ബാക്കിയുള്ള എല്ലാ സജ്ജീകരണങ്ങൾ പരിശോധിച്ചാൽ ഒരു തരത്തിലും, അതായത് ഈ ബബിൾ സെറ്റപ്പിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ആരോഗ്യരംഗവും ഒപ്പം വിദ്യാഭ്യാസ വകുപ്പും ആവശ്യപ്പെട്ടിരുന്നു. ഈ സംവിധാനങ്ങളെല്ലാം ഒരു ക്ലാസ് മുറിയെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാം കൃത്യമാണ്. ഒരു തരത്തിലും ഒരാശങ്കയ്ക്കും ഇട നൽകുന്നില്ല. സെൻ്റ് ആൻ്റണീസ് LP ഈ ഒരുക്കം തന്നെ കൃത്യമായി അതിനൊരു ഉദാഹരണമായി മാറുകയാണ്. പഠന രീതിയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ പുലർത്തുന്നുണ്ട്. അതായത് പ്രകൃതിയോട് ഇണങ്ങി നിർത്തി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു പുതിയ രീതി അവലംബിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ ഇത്തരത്തിലൊരു ചെറിയ കൃഷിത്തോട്ടമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പയർ, തക്കാളി, മുളക്, അങ്ങനെ വെണ്ട തുടങ്ങി അങ്ങനെ പലതരം പച്ചക്കറികൾ കൊണ്ടും ഇതിനകം സമ്പുഷ്ടമാണ്. കത്തിരി, പച്ചമുളക്, അങ്ങനെ പല സംവിധാനങ്ങൾ അല്ലെങ്കിൽ പലതരം പച്ചക്കറികളും അതും ജൈവ കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പച്ചക്കറികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ സ്കൂളുകൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു അനുഭൂതി ഒരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും സ്കൂൾ തുറക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. അവസാനപ്പെട്ട മിനുക്കുമണി ഏതൊക്കെ തരത്തിലെത്തി എന്ന് നമ്മൾ നോക്കിക്കാണാൻ എത്തിയപ്പോൾ ഇത്തരം നയന മനോഹരമായ കാഴ്ചകൾ ഒരു സ്കൂളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി കുട്ടികൾ സ്കൂളിലെത്തിയാൽ ഏതൊക്കെ തരത്തിലാണ് അവർക്ക് വേണ്ട ക്രമീകരണങ്ങളും സുരക്ഷയോടും കൂടി അവർക്ക് ഈ ക്ലാസ് മുറികളിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് സംബന്ധിച്ച് സെൻ്റ് ആൻ്റണീസ് സ്കൂൾ പ്രിൻസിപ്പളായ മനോജ് സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ. ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തരം കൊണ്ടും വിദ്യാർത്ഥികളെ സുരക്ഷിത വലയത്തിലൊരുക്കിയാണ് സ്കൂളുകൾ തുറക്കുമ്പോൾ അധ്യയനം ആരംഭിക്കുന്നു എന്ന് അധ്യാപകർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ മനോജ് സാറിൽ നിന്ന് നമുക്ക് കേട്ടറിയാം. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്? ഇപ്പോൾ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതായത് ഒന്നര വർഷത്തിന് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ വലിയ ആശങ്കകളുടെ നടുവിലാണ് രക്ഷിതാക്കളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ അധ്യാപകരും. ഒരു നമ്മളെല്ലാ സംവിധാനങ്ങളും ഒരുക്കിയെന്ന് പറയുമ്പോഴും എന്താണ് പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്നുള്ളത് അത് നടപ്പായാൽ മാത്രമേ അറിയൂ. എങ്ങനെയുണ്ട് അവസാന ഘട്ടത്തിൽ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നുണ്ട്? ഇത് ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് ആദ്യം പ്രഥമാധ്യാപകരെയും അതുപോലെ തന്നെ അധ്യാപകർക്കും ഉള്ള കോഴ്സുകൾ നടത്തി. ഈ കോവിഡ് പശ്ചാത്തലം ഒരു പുതിയ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ കുട്ടികൾ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആദ്യം തയ്യാറെടുക്കേണ്ടത് അധ്യാപകരാണ്. അപ്പോൾ അധ്യാപകരെ അതിനനുസരിച്ചുള്ള ആരോഗ്യരംഗത്തുള്ള വിദഗ്ധർ, അതുപോലെ മനഃശാസ്ത്ര രംഗത്തുള്ള വിദഗ്ധർ, അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തകർ, അവരെയൊക്കെ ചേർന്ന് ഒരു മൊഡ്യൂൾ റെഡിയാക്കിക്കൊണ്ട് ആ എല്ലാ അധ്യാപകരെയും എല്ലാ ഹെഡ്മാസ്റ്റർമാരെയും ആദ്യം കരുത്തുള്ളവരാക്കി. അതിനുശേഷം അത് രക്ഷകർത്താക്കളിലേക്ക് പകരുന്നതിന് വേണ്ടി രക്ഷകർത്താക്കൾ ഓൺലൈൻ വഴി PTA ശാക്തീകരണം നടത്തി. അതിനുശേഷം ക്ലാസ് ബേസ് PTA കൾ നടത്തി. എൻ്റെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിട്ട് പോലും കഴിഞ്ഞ ദിവസം നേരിട്ട് നമ്മൾ ലൈവായിട്ടുള്ളൊരു PTA നടത്തി. അപ്പോൾ അതിനകത്ത് നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, BRCയിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അതുപോലെ അധ്യാപകരുണ്ടായിരുന്നു, അതുപോലെ ആരോഗ്യ HIയുടെ നേതൃത്വത്തിൽ പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് എടുത്തു. അവർക്കുള്ള സംശയങ്ങൾ പൂർണ്ണമായും ദൂരീകരിക്കുന്ന രീതിയിൽ, രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുള്ള ദൂരീകരിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് പൊതുവിൽ നടപ്പിലാക്കിയത്. നമ്മുടെ വിദ്യാലയം അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് രക്ഷകർത്താക്കളിൽ കുറേ കൂടെ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂളിലെത്തുന്നതിനും, അഥവാ തുറന്നു കഴിഞ്ഞാൽ ഈ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ അവ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വർഷത്തേക്കുള്ള ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട MLA കടകംപള്ളി സുരേന്ദ്രൻ അവരുകളാണ് നിർവഹിച്ചത്. അത് കരുതാം കരുത്താകാം എന്നാണ് ആ ഒരു പ്രോജക്റ്റിൻ്റെത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഒരു കിറ്റ്, ആരോഗ്യ കിറ്റ് കുട്ടികളെത്തിയില്ല രക്ഷകർത്താക്കൾക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. ആ കിറ്റിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സർഫ്, അതുപോലെ കുളിക്കുന്ന സോപ്പ്, തുണി കഴുകുന്ന സോപ്പ്, മാസ്ക്, സാനിറ്റൈസർ അടങ്ങിയുള്ള ഒരു കിറ്റാണ് കൊടുത്തത്. അപ്പോൾ ഒരു ചോദ്യമുള്ളത്, ഇതൊക്കെ വീട്ടിലില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ അത് വീട്ടിലുള്ളതല്ല, ഒരു പുതിയ ശീലം. നമ്മൾ പണ്ട് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടി ബാഗും തൂക്കി അവൻ ഷർട്ടും എടുത്തിട്ട് ഓടി, അല്ലെങ്കിൽ വീട്ടുകാർ ഓടിച്ചു കൊണ്ടുവരുന്നു. തിരിച്ചു പോകുമ്പോൾ അതുപോലെ തന്നെ അവരെ വീട്ടിൽ ഓടിച്ചെന്നു, ബാഗൊക്കെ എറിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോകുന്നു. ആ ഒരു കൾച്ചർ, ആ ഒരു രീതി മാറിയിട്ട് പുതിയൊരു സംവിധാനം നമ്മൾ, അതുകൊണ്ടാണ് നമ്മളിത് കൊടുത്ത ഒരാശയം. കാരണം വീട്ടിൽ ചെന്ന് നമ്മൾ രാവിലെ വരുമ്പോൾ ഒക്കെ അവർ തയ്യാറെടുപ്പോടെ, പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ എന്നാലും ചെല്ലുമ്പം എങ്ങനെ അവർ, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പം കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ആ ഒരു കിറ്റിലൂടെ, ആ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ അവനെ ചെന്ന ഉടനെ പിന്നെ ആ ഡ്രസ്സ് ഊരി സോപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം, മാസ്ക് അത് പിന്നെ അണുവിമുക്തമാക്കിയതിന് ശേഷം, കുളിച്ചതിന് ശേഷം കയറണം എന്നുള്ള ഒരു ആരോഗ്യശീലം സിസ്റ്റം വളർത്തുന്നതിന് വേണ്ടിയാണ് നമ്മളത് കൊടുത്തത്. എല്ലാവരും അത് വളരെയധികം പ്രശംസിച്ച ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ അപ്പം ആരോഗ്യ, നമ്മുടെ ഇവിടെ പങ്കെടുത്ത ഡോക്ടർ പറഞ്ഞത് ഏതൊരു ശീലമായാലും 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ പിന്നെ അത് നമ്മളെ ശീലമായി മാറും. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ടേ നമ്മൾ അകത്ത് കയറാറുള്ളൂ, അതൊരു ശീലമായി. അതുപോലെ ഇവൻ 21 ദിവസം ഈ സാറ്, അപ്പം ഒരു കാര്യമാണ്, നമ്മൾ ഈ ക്ലാസ്സൊക്കെ നടക്കുന്ന സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ ഫോൺ വിളിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഓൺലൈൻ ക്ലാസ് സമയത്ത് പറയുമായിരുന്നു. നമ്മൾ പറയും, നേരത്തെ പറയും, സാറേ ഒന്ന് വിളിച്ചു കൊടുക്കും, സാറൊന്ന് വരട്ടണേ, ആ മക്കളെ എന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവൻ്റെ പേടി. അതുപോലെ ഈ സോപ്പും ഇതൊക്കെ സ്കൂളിൽ നിന്ന് സാറ് തന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവന് കുറച്ചുകൂടെ ഇൻട്രസ്റ്റീവ് ആവും. അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പ്രോജക്റ്റ് കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് നല്ല ആത്മവിശ്വാസം ഫീൽ ചെയ്യുന്നുണ്ടോ ഈ അവസാന മണിക്കൂറുകളിൽ? പൂർണ്ണമായും. ഇതാ ഇവിടെ തന്നെ നമ്മളെ ക്ലാസ് റൂമിലെ ഓരോ കുട്ടികളുടെയും ഒരു വലിയ ഡെസ്കുകളിൽ നമ്മൾ 3 കുട്ടികളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവർക്ക് പ്രത്യേക ചെയറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ കുട്ടികളുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഡെസ്കിൽ ഒരു സെപ്പറേഷൻ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ കുട്ടിയുടെ മനസ്സുകൾ തമ്മിലുള്ള സെപ്പറേഷനല്ല. അവരുടെ പുസ്തകങ്ങളോ പെൻസിലോ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ശീലിച്ചതുപോലെ അവയൊന്നും കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കുന്നുള്ള ഒരു ചെറിയ അതിർവരമ്പാണ്. ആ അതിർവരമ്പ് ടെമ്പററിയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് കോവിഡ് എന്നാണോ മാറുന്നത് അപ്പോൾ അത് മാറും. പക്ഷേ അവർക്ക് കസേരയിലിരിക്കുമ്പോൾ അവർക്ക് ആശയവിനിമയം ചെയ്യപ്പെടുന്നതിനോ അവർക്ക് മറ്റ് സമ്പർക്കമില്ലാതുള്ള കളികൾ ഏർപ്പെടുന്നതിനോ അതൊരു ബുദ്ധിമുട്ടായി മാറുന്നില്ല. അത് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ വന്ന രക്ഷകർത്താക്കളോടൊപ്പം വരിക. ഓരോ ക്ലാസ്സിനും പ്രത്യേക സമയങ്ങൾ, ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ് പറഞ്ഞിട്ടുണ്ട് ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുക അപ്പോൾ കുട്ടിയെ നമ്മൾ കടത്തി വിടുക അപ്പോൾ തന്നെ അതാത് ടീച്ചർമാർ സാനിറ്റൈസ് ചെയ്ത് ക്ലാസ്സിലേക്ക് കയറ്റുന്നു പിന്നെ അതിനുശേഷം പൂർണ്ണമായും ക്ലാസ് വിടുന്നത് വരെ ടീച്ചർ ഭക്ഷണം കഴിക്കുന്നു ക്ലാസ് ടീച്ചർമാർ ഭക്ഷണം കഴിക്കുന്നത് പോലും ആ ക്ലാസ്സിനുള്ളിലാണ് പഴയ നമ്മൾ നഴ്സറി പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓടിപ്പോകുമോ എന്ന് നോക്കുന്ന പോലെ പൂർണ്ണമായും ആ ടീച്ചർ ആ ക്ലാസ്സിനകത്ത് തന്നെയാണ് ഒരുക്കിയിട്ടുള്ള പ്രത്യേക പിന്നെ സാനിറ്റൈസർ അതുപോലെ തന്നെ പിന്നെ പനി നോക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അതുപോലെ ടിഷ്യൂ പേപ്പർ അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആശങ്കാകുലരായ രക്ഷിതാക്കളാണ് അപ്പോൾ സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ ആത്മവിശ്വാസം കൊടുക്കുകയാണ് നിങ്ങൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇവിടെ നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണെന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് തീർച്ചയായിട്ടും എൻ്റെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് പൊതുവിലും അത് ഒരു എനിക്ക് തോന്നുന്നു നല്ല ഒരു ഒരു എന്തെങ്കിലും ഒരു വിയോജിപ്പ് 10% കാണുമായിരിക്കാം ബാക്കി പൂർണ്ണമായും അധ്യാപകരവിടെ വിശ്വസിക്കുന്നുണ്ട് കാരണം ഈ ഓൺലൈൻ ക്ലാസ് സമയത്ത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ റോൾ എന്ത് എന്ന് രക്ഷകർത്താവ് മനസ്സിലാക്കി ഞാനിവിടെ യോഗങ്ങളിലൊക്കെ പറഞ്ഞത് ഈ ഓൺലൈൻ ക്ലാസ് സമയത്ത് 80% ജോലി നിങ്ങൾക്കായിരുന്നു 20% ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ നിങ്ങളെ അമ്മയായിരുന്നു അച്ഛനായിരുന്നു ടീച്ചറായിരുന്നു പിന്നെ എല്ലാ ട്യൂഷൻ മാസ്റ്ററായിരുന്നു എല്ലാമായിരുന്നു അപ്പോൾ ഇനി നിങ്ങളുടെ റോള് കുറഞ്ഞു വരികയാണ് ആ 80ൽ നിന്ന് 70 ആവും അതാണ് പറഞ്ഞത് നമ്മുടെ ഈ പഠന വിടവ് എന്ന് പറഞ്ഞ് ഈ 2 കൊല്ലം കൊണ്ട് സംഭവിച്ച ഒരു സാധനമുണ്ട് അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി പ്രത്യേക പാക്കേജ് ഇപ്പോൾ ക്ലാസ് സ്കൂളിലേക്ക് വന്ന ഉടനെ 2 ആഴ്ച ക്ലാസ്സല്ല അവന് കളിച്ചു ചിരിച്ചു നമ്മളെ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് അവന് മാനസികമായി ഉല്ലാസം കൊടുത്ത് പഠനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു മൊഡ്യൂളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ 2 ആഴ്ചത്തേക്ക് പഠിത്തമില്ല ചുരുക്കം പറഞ്ഞാൽ ആ പാട്ടും കളിയുമൊക്കെയാണ് പക്ഷേ പഴയ രീതിയിലുള്ള ഒരു പാട്ടും കളിയുമല്ല ഉള്ളതും താനും അപ്പോൾ ഒരു വ്യത്യസ്തമായ സാധനമാണ് അപ്പോൾ അതിങ്ങനെ 10% കുറഞ്ഞു പിന്നെ 70, 60, 50 പിന്നെ കുറഞ്ഞ് പഴയ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഹോംവർക്കിന് സഹായിക്കുന്ന വായിക്കാൻ സഹായിക്കുന്ന ഒരു അമ്മയോ അച്ഛനോ ആയി മാറുകയും നമ്മൾ പൂർണ്ണമായും അധ്യാപകരായി മാറുകയും ചെയ്യും അതുകൊണ്ട് രക്ഷകർത്താക്കൾക്കൊന്നും ഒരു ആശങ്കയുമില്ല അവരൊക്കെ സന്തോഷവാനാണ് എല്ലാവർക്കും അധ്യാപകർക്കും ഒരു ആശങ്കയില്ല അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സാഹചര്യമാണ് നമുക്കറിയാം ഒരു കുട്ടി സ്കൂളിലേക്ക് വന്ന് കളിച്ച് മറിഞ്ഞു വീണ് കാലോ കയ്യോ ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താവിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് കണ്ട ചില ടീച്ചേഴ്സുണ്ട് 2 ഭാഗത്തും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇനി ഇവിടേക്ക് വന്ന് എങ്ങനെ കൈകാര്യം ചെയ്യും ഒരു പുതിയൊരു സാധനമാണ് പുതിയൊരു മേഖലയാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ തീർച്ചയായും നമ്മുടെ ഈ ഒരു മാസക്കാലമായി SSK നടപ്പിലാക്കിയ ഈ ട്രെയിനിങ്ങിലൂടെ അവർ കരുത്താർജിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അവർ പൂർണ്ണമായും രക്ഷകർത്താക്കളായി ബന്ധപ്പെടുന്നുണ്ട് പ്രത്യേക ഗ്രൂപ്പുകൾ ബബിൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി അധ്യാപകരുടെ ഈ ആത്മവിശ്വാസം കണ്ടില്ലേ ഇത് തന്നെയാണ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുമ്പോൾ ഒരു തരത്തിലും ആശങ്കയുടെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത് സ്കൂളുകളുടെ ഈ തിരുമുറ്റങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു കുരുത്തോലകളും എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ് ഇനി അവർ ഇവിടെ എത്തിയാൽ മതി അവരെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഇവർ കാത്തു സൂക്ഷിക്കുമെന്ന ഉറപ്പ് ഓരോ രക്ഷിതാവിനും നൽകുന്നുണ്ട്